The advent of information technology and the change in the market system have led to the growth of science and technology and greater progress in the field of agro, industrial, education, and medicine. The purpose of government will have to be redefined at a time when social security and individual liberty are facing new challenges. ആൻഡ് ഈവൻ ചേഞ്ചസ് ഇൻ ദ പ്രൈവസി ഓഫ് ഇൻഡിവിജ്വൽസ് ആധുനിക കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ ആ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ പുതിയ യുഗത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് ലോകത്തെമ്പാടുമുണ്ടാകുന്നത് എല്ലാ മേഖലയിലുമുണ്ട് ആ ഒരു മാറ്റങ്ങൾ സയൻസിൻ്റെ മേഖലയിലും ടെക്നോളജിയുടെ മേഖലയിലും കാർഷിക മേഖലയിലും മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് കണ്ടു തുടങ്ങിയിരിക്കുന്നു പുതിയൊരു ലോകത്തിലേക്കാണ് ലോകം പോവുക പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ നിയമങ്ങൾ അങ്ങനെ വ്യത്യസ്തമായ നിരവധി മാറ്റങ്ങൾ നമ്മുടെ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് പുനർനിർണ്ണയിക്കേണ്ടതായിട്ട് വരുന്നു അതേപോലെ തന്നെ സാമൂഹ്യ സുരക്ഷിതത്വത്തെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു അതുമാത്രമാണോ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ചില മാറ്റങ്ങൾ ആ വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ പോലും എത്തിനോക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെൻ്റ് അധികാരങ്ങൾ എത്രമാത്രം മാറ്റപ്പെടേണ്ടതാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ന്യൂ ആൻഡ് ആൻഡ് ടു ഫ്രീഡം റൈറ്റ്സ് ജസ്റ്റിസ് പുതിയ കാഴ്ചപ്പാടിൽ പുതിയ ഭീഷണികൾ ഉടലെടുക്കുകയാണ് അത് സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഭീഷണികളാകാം അവകാശങ്ങൾക്കെതിരെയുള്ള ഭീഷണികളാകാം കടമകൾക്കെതിരെയുള്ള ഭീഷണികളാകാം നീതിക്കെതിരെയുള്ള ഭീഷണികളാകാം ഇതെല്ലാം പുത്തൻ്റെ അധികാര കാഴ്ചപ്പാടിൻ്റെ ലോകത്തിലേക്ക് നമ്മളെ നയിക്കുക ഇവൻ ഓൾ ദിസ് ഓൺലി ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ക്യാൻ സോൾവ് ഓൾ ദീസ് പ്രോബ്ലംസ് അല്ലേ ഈ ഭീഷണികളെല്ലാം സോൾവ് ചെയ്യണമെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടണമെങ്കിൽ അവിടെ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ ആ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്കിതിനെയെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളു ഇതിനെല്ലാം പരിഹാരം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ദ പ്രാക്ടിക്കൽ ആസ്പെക്ട് ഓഫ് പൊളിറ്റിക്കൽ തിയറി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹൗ മച്ച് എ സിറ്റിസൺ ക്യാൻ എക്സ്പീരിയൻസ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്രീഡം ഇക്വാലിറ്റി ജസ്റ്റിസ് നാഷണലിസം ആൻഡ് സെക്കുലറിസം ഇൻ സോഷ്യൽ ലൈഫ് ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ പ്രായോഗികമായ കാഴ്ചപ്പാട് നമുക്ക് നിർണയിക്കണമെങ്കിൽ ഒരു രാജ്യത്തെ പൗരൻ അവൻ രാഷ്ട്രീയ ആശയങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യവും സമത്വവും നീതിയും ദേശീയതയും ഒക്കെ തൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ എങ്ങനെ അതുമായി യോജിക്കുന്നു എങ്ങനെ അതുമായി താധാത്മ്യം പ്രാപിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ പ്രായോഗിക സമീപനം നമുക്ക് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ ഫോർ എക്സാമ്പിൾ ദ കൺസെപ്റ്റ് ഓഫ് ഫ്രീഡം ഹാസ് ഡിഫറെ ഇന്റർപ്രിട്ടേഷൻ ഇൻ ഡെമോക്രസി സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം ഡെമോക്രസി ഇവൻ ഇന്ത്യൻ ഡെമോക്രസിൻസ് ഇൻ സിവിൽ ലിബർട്ടീസ് ഫോർ സോഷ്യൽ എക്കണോമിക് റീസൺസ് ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കി സ്വാതന്ത്ര്യത്തിന് എന്തുമാത്രം വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തുമാത്രം നിർവചനങ്ങളാണ് നമ്മൾ വിവിധ കൺസെപ്റ്റിൽ കൊടുക്കുന്നത് ജനാധിപത്യത്തിൽ ഉള്ള സ്വാതന്ത്ര്യത്തിൻ്റെ കാഴ്ചപ്പാടാണോ ഒരു സോഷ്യലിസത്തിലുള്ളത് അതാണോ ഒരു കമ്മ്യൂണിസത്തിലുള്ളത് അപ്പം ശരിക്കും വ്യത്യസ്ത ആശയ തലങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലേക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം മാറ്റപ്പെടുകയാണ് ജനാധിപത്യത്തിൽ പോലും നമ്മൾ നോക്കിയേ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ പൗരസ്വാതന്ത്ര്യത്തിന് സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ശരിക്കും ഓരോ സാഹചര്യങ്ങൾക്കനുസൃതമായി മാറ്റങ്ങൾ

And an oxygen atom can be tested in any laboratory in the world. But the political theories at the study of human behavior, and that is not accurate and universal. The concepts of equality, freedom, and justice have different interpretations in different societies. However, political science can be considered as a science because of the use of scientific method in the study of political science. ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് എന്താ ചോദ്യം രാഷ്ട്രതന്ത്ര ശാസ്ത്രം ഒരു ശാസ്ത്രമാണോ അല്ലയോ എല്ലൊരു ചോദ്യം അത് അല്ലേ നമ്മൾ ഹ്യൂമാനിറ്റീസ് സബ്ജെക്റ്റില് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉൾപ്പെടുത്തിയിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതൊരു ശാസ്ത്രമാണോ അല്ലയോ നമുക്കെന്താ ഉത്തരം പറയാൻ കഴിയുക ഒരു സയൻസ് സബ്ജക്റ്റ് പഠിക്കുന്നത് പോലെ അതിന് അത്രയും കൃത്യതയായിരുന്ന ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ നമുക്കിവിടെ ലഭ്യമാവില്ല രണ്ട് ഹൈഡ്രജൻ ആക്റ്റും ഒരു ഓക്സിജൻ ആക്റ്റും കൂടി ചേർന്നാൽ വെള്ളമാകുമെന്ന് ലോകത്തിലെ ഏത് ലബോറട്ടറിയിൽ പരിശോധിച്ചാലും നമുക്ക് ഒരേ ഉത്തരം കിട്ടുക അല്ലാതെ ഇന്ത്യയിലെ ലബോർട്ടറിയിൽ പരിശോധിക്കുമ്പോൾ ഒരു ഉത്തരം അമേരിക്കയിലെ ലബോർട്ടറിയിൽ പരിശോധിക്കുമ്പോൾ വേറൊത്തരം അങ്ങനെയൊന്നുമല്ല ആണോ ഒരിക്കലുമല്ല എന്നാൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ ലബോർട്ടറിയിൽ എന്താണ് പരിശോധന വിഷയമാകുന്നത് മനുഷ്യനും അവൻ്റെ പെരുമാറ്റങ്ങളുമാണ് ആ മനുഷ്യനെയും അവൻ്റെ പെരുമാറ്റങ്ങളെയും ലോകത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളുള്ള വ്യത്യസ്ത ലബോറട്ടറികളിൽ പരിശോധിച്ചാൽ എന്താ സംഭവിക്കുക എല്ലാം വ്യത്യസ്തമായ ഉത്തരങ്ങളായിരിക്കും കിട്ടുക അല്ലേ അതുകൊണ്ടാണ് ഇതൊരു സയൻസ് അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് സയൻസ് ആണെന്ന് പറയാൻ കാരണം നമ്മൾ ചില ശാസ്ത്രീയ മാർഗങ്ങൾ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചില സൈനിക് മെത്തേഡ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് ഒരു ശാസ്ത്രമാണ് എന്ന് പറയുന്നത് അനലൈസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഇക്വാളിറ്റി ക്യാൻ ബി സീൻ ദാറ്റ് ദർ ആർ ഡെഫിനേഷൻ ഓർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഓഫ് ഇക്വാളിറ്റി ജെൻഡർ ഇക്വാളിറ്റി ഇംപാർഷ്യാലിറ്റി ആൻഡ് കൺസിഡറേഷൻ ദാറ്റ് ഡിസേർവ് ആൺ സ്പെഷ്യൽ കൺസിഡറേഷൻ

ദാറ്റ് ഡിസേർവ്സ് സ്പെഷ്യൽ കൺസഡ്രേഷൻ അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില നിർവചനങ്ങൾ അല്ലെങ്കിൽ ചില ആസ്പെക്റ്റുകൾ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ചില സാഹചര്യങ്ങൾക്കനുസൃതമായി നമ്മൾ ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ആശയങ്ങൾ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇൻ ദിസ് വേ

രാഷ്ട്രചിന്തകന്മാർ സമൂഹത്തിലെ വിവിധ വിഷയങ്ങൾ അത് ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് ഒരു പബ്ലിക്കായിട്ടുള്ള പ്രശ്നം അത് വിശകലനം ചെയ്യുക മാത്രമല്ല ചെയ്യാം ആ പ്രശ്നങ്ങൾ എങ്ങനെ ഒരു പരിഹരിക്കാമെന്നും അതുമായി ആ പ്രശ്നം പരിഹരിക്കാനുള്ള പൊതു നയം എങ്ങനെ രൂപീകരിക്കാമെന്നും എന്നതിനെക്കുറിച്ചുമൊക്കെ രാഷ്ട്രീയ ചിന്തകന്മാർ ചിന്തിക്കാറുണ്ട് ഡിയർ സ്റ്റുഡൻ അനദർ ഇമ്പോർട്ടൻ്റ് ഏരിയ ഓഫ് അവർ സ്റ്റഡി ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് പൊളിറ്റിക്കൽ തിയറി ഓർ പൊളിറ്റിക്കൽ സയൻസ് പ്രിയ വിദ്യാർത്ഥികളെ മറ്റൊരു ഏരിയ മറ്റൊരു മേഖല എന്ന് പറയുന്നത് രാജതാന്ത്ര ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം എന്താണ് രാജതന്ത്ര ശാസ്ത്രം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് വൈ സ്റ്റഡി പൊളിറ്റിക്സ് ഷുഡ് പൊളിറ്റീഷ്യൻസ് പോളിസി മേക്കേഴ്സ് ആൻഡ് പബ്ലിക് ഫിഗേഴ്സ് സ്റ്റുഡൻസ് അവർ സ്റ്റഡി പൊളിറ്റിക്സ് ഒരു ചോദ്യമാണിത് അല്ലേ എന്തിനാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം പഠിക്കുന്നത് എന്തെല്ലാം ആവശ്യമുണ്ടോ പഠിക്കുന്നതിൽ രാഷ്ട്രീയക്കാരും നയരൂപീകരണം നടത്തുന്നവരും മറ്റ് പൊതുപ്രവർത്തകരും വിദ്യാർത്ഥികളും ഒക്കെ എന്തിനാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം പഠിക്കുന്നത് തീർച്ചയായും ഇതെല്ലാം അവർ പഠിക്കേണ്ടത് ആവശ്യമുണ്ടോ യെസ് ദിസ് കാറ്റഗറി പീപ്പിൾ ഷുഡ് സ്റ്റഡി ദ പൊളിറ്റിക്കൽ സയൻസ് വൈ ദിസ് കാറ്റഗറി ഓഫ് പീപ്പിൾ ഈ സ്റ്റഡി ദ പൊളിറ്റിക്കൽ സയൻസ് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഈസ് നെസസറി ടു ഡെവലപ്പ് ഇൻസൈറ്റ് ഇൻ യുവർ സോഷ്യൽ ലൈഫ് ആൻഡ് ദ സ്റ്റഡി ഓഫ് സോഷ്യോ പൊളിറ്റിക്കൽ ഡേ ടു ഡേ ഇഷ്യൂസ് നയരൂപീകരണം നടത്തുന്നവരും പൊതുപ്രവർത്തകരും വിദ്യാർത്ഥികളും രാഷ്ട്രീയക്കാരും ഒക്കെ രാഷ്ട്രതന്ത്ര ശാസ്ത്രം പഠിക്കേണ്ടത് ആവശ്യമാണ് എന്തിനാണ് അവരത് പഠിക്കുന്നത് സാമൂഹികമായ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഉൾക്കാഴ്ച ലഭിക്കണമെങ്കിൽ അതിൽ സമൂഹം ആയിരിക്കും ആ സമൂഹത്തിലെ ജീവിതം എങ്ങനെയാണ് ഓരോ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഉൽക്കാഴ്ച രാഷ്ട്രീയക്കാർക്കുണ്ടാകണമെങ്കിൽ പൊതുപ്രവർത്തകർക്കുണ്ടാകണമെങ്കിൽ തീർച്ചയായും രാഷ്ട്രതര പഠനം അവർക്ക് ഏറെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ സാമൂഹികവും രാഷ്ട്രീയവുമായി ദിവ ഓരോ ദിവസങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിനേക്കാളും ഒക്കെ പ്രധാനമായും ഒന്നും കേട്ടോ എന്താ അത് ഗവണ്മെൻ്റ് ഒരു നയം രൂപീകരിക്കണ്ടേ ഗവണ്മെൻ്റ് നയം രൂപീകരിക്കുന്നത് എങ്ങനെയാ ഗവൺമെൻറ് ഇഷ്ടമുള്ളതുപോലെ ഒരു നയം രൂപീകരിക്കുകയാണോ ചെയ്യുക ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിയണ്ടേ അപ്പം ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ഒരു നയം രൂപീകരിക്കണമെങ്കിൽ തീർച്ചയായും അവർ ജനങ്ങളെക്കുറിച്ച് അറിയണ്ടേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെല്ലാം അവർക്ക് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പഠനം സഹായകമാകും അതുകൊണ്ട് അവർ നിർബന്ധമായിട്ട് ഇത് പഠിച്ചേ മതിയാവും ദ സ്ട്രെങ്ത് ഓഫ് ദ കൺട്രി ഈസ് എ സിവിക് മൈൻഡഡ് പീപ്പിൾ

ഏതാണ്ട് എൺപത് ശതമാനം ആൾക്കാർ സാധാരണ ജനങ്ങളാണ് ആ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് നല്ല പൗരന്മാരാകണ്ടേ നല്ല പൗരന്മാരാകണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കടമകളെക്കുറിച്ച് അറിയണ്ടേ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയണ്ടേ അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ സയൻസ് പഠിച്ചാൽ ഇതൊക്കെ അറിയാൻ പറ്റുമോ ഒരിക്കലുമില്ല നമ്മൾ രാഷ്ട്രതന്ത്ര ശാസ്ത്രം പഠിച്ചാൽ മാത്രമേ മൗലികമായ അവകാശങ്ങൾ പഠിച്ചാൽ മാത്രമേ മൗലികമായ കടമകൾ പഠിച്ചാൽ മാത്രമേ നമുക്കിതെല്ലാം അറിയാൻ കഴിയൂ ഇതെല്ലാം അറിഞ്ഞാലേ നമുക്ക് നല്ലൊരു പൗരനായി മാറാൻ കഴിയുള്ളൂ നല്ല പൗരന്മാരുണ്ടായാലേ എന്തിനു സാധിക്കൂ നല്ലൊരു രാജ്യമുണ്ടാവുകയുള്ളൂ അപ്പോൾ വിദ്യാർത്ഥികളായാലും സാധാരണ ജനങ്ങളായാലും ശരി ശാസ്ത്രം പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു നാളെ ഉണ്ടാകുകയുള്ളൂ എന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കണം ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ഡെമോക്രസി ഈസ് ബേസ്ഡ് ഓൺ പബ്ലിക് ഒപ്പീനിയൻ

അമേരിക്ക പോലെയുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ പൊതുജനാഭിപ്രായത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് നമ്മളുടെ ചർച്ചകളിലൂടെ വിവിധങ്ങളായിട്ടുള്ള ആർട്ടിക്കിളിലൂടെ ഒക്കെയാണ് പലപ്പോഴും പൊതുജന അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് അല്ലേ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അപ്പോൾ ഇത്തരത്തിൽ ഒരു പൊതുജന അഭിപ്രായം രൂപീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഗുണകരമാവുന്ന രീതിയിൽ ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കപ്പെടണമെങ്കിൽ രാജതന്ത്ര ശാസ്ത്രത്തിൻ്റെ പഠനം നമ്മളെ സഹായിക്കും കാരണം കൃത്യമായ അളവിൽ വ്യക്തമായ ധാരണയോടുകൂടി നീതിയുക്തമായ രീതിയിൽ യു ി സഹമായ അഭിപ്രായങ്ങളാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്തിലെ പൗരന്മാർ എന്ന നിലയിൽ നമ്മൾക്കുണ്ടാകേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഹിതകരമാവുന്ന രീതിയിലുള്ള പൊതുജനാഭിപ്രായങ്ങളാകണം നമ്മളിൽ നിന്നുണ്ടാകുന്ന പൊതുജനാഭിപ്രായങ്ങൾ എന്ന രീതിയിൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന വിമർശനങ്ങൾ അത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാകണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൊതുജന അഭിപ്രായം രൂപീകരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും രാഷ്ട്രാന്തരശാസ്ത്രം പഠിച്ചേ മതിയാവും അത് കൃത്യമായി ഒരു ഏത് രീതിയിലാകണം അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടേണ്ടതെന്ന് വ്യക്തമായി നമുക്കൊരു ധാരണ രാഷ്ട്രാന്തരശാസ്ത്ര ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്

അന്താരാഷ്ട്ര സംഘടനകളെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ലോകം നമുക്കറിയാം അല്ലേ എന്താ ഇന്നത്തെ ലോകത്തിൻ്റെ പ്രത്യേകത നമുക്ക് നമുക്ക് മാത്രമായി ജീവിക്കാൻ കഴിയുമോ ആരെയും ആശ്രയിക്കാതെ ഇന്ത്യക്കാർ മാത്രമായി നമുക്ക് ജീവിക്കാം എന്ന് പറയാൻ കഴിയുമോ ഇല്ല അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് നമ്മൾ കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കണം കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വിവിധ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ നമ്മളെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ സഹായിച്ചിട്ടുണ്ട് അല്ലേ മാത്രമല്ല മറ്റ് പല മേഖലകളിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പ്രശ്നങ്ങളുണ്ടായപ്പോൾ നമ്മളിവിടുന്ന് സഹായം അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഓരോ പ്രശ്നങ്ങൾ ഏതെങ്കിലും രാജ്യത്തുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ വരുമ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്കറിയേണ്ടതല്ലേ നമ്മൾ കോവിഡ് വന്നപ്പോൾ എന്താ കണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യയിൽ മാത്രമാണോ അടച്ചുപൂട്ടലുണ്ടായത് എല്ലാ സ്ഥലങ്ങളും ജാഗരൂകരായി അല്ലേ ചൈനയിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും അലർട്ടായി കാര്യം എന്താ ഏത് സമയത്തും നമ്മുടെ രാജ്യത്തേക്കും മതർത്താം കാരണം പരസ്പര ബന്ധമുണ്ട് രാജ്യങ്ങൾ തമ്മിൽ എല്ലാ രാജ്യങ്ങളും തമ്മിലൊരു പരസ്പര ബന്ധമുണ്ട് അത് വൈദേശികമായ അല്ലെങ്കിൽ വൈദേശികമായ ബന്ധമാകാം അല്ലെങ്കിൽ ടൂറിസം രംഗത്തുള്ള ബന്ധമാകാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യാപാരവുമായി ബന്ധപ്പെട്ട ബന്ധമാകാം അങ്ങനെ എല്ലാ രാജ്യങ്ങളുമായി നമ്മൾ നല്ല ഒരു ബന്ധം സൂക്ഷിക്കുന്നുണ്ട് എല്ലാ രാജ്യങ്ങളും നമ്മൾ മാത്രമല്ല കേട്ടോ എല്ലാ രാജ്യങ്ങളും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്താരാഷ്ട്ര രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം അതറിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം തീർച്ചയായും രാഷ്ട്രതന്ത്ര ശാസ്ത്രം പഠിച്ച മതിയാവും ഇല്ലേ ഇല്ലെങ്കിൽ അറിയാൻ പറ്റൂ അപ്പോൾ കൃത്യമായ രാഷ്ട്രതന്ത്രശാസ്ത്ര പഠനം നമ്മളെ എല്ലാവിധത്തിലുമുള്ള അന്താരാഷ്ട്ര രംഗത്തുണ്ടാകുന്ന എല്ലാ എല്ലാവിധത്തിലുള്ള അറിവുകളും നമുക്ക് ലഭിക്കാൻ പ്രാപ്തമാക്കുന്നു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഇസ് ഹെൽപ് ടു സ്റ്റഡി ദ വേരിയസ് ഓർഗനൈസേഷൻ ഇൻ അവർ കൺട്രി നമ്മുടെ രാജ്യത്തിലെ വിവിധ സംഘടനകളുണ്ട് വിവിധ ഗ്രൂപ്പുകളുണ്ട് ആ വിവിധ ഗ്രൂപ്പുകളെ കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് സമ്മർദ്ദ ഗ്രൂപ്പുകളെ കുറിച്ച് താൽപ്പര്യ ഗ്രൂപ്പുകളെ കുറിച്ച് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ രാഷ്ട്രതന്ത്ര ശാസ്ത്ര പഠനം നമ്മളെ സഹായിക്കുന്നുണ്ട് ഷോർട്ട് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ സോഷ്യൽ ലൈഫ് ആൻഡ് ക്യാൻ അൺഡംലി ഹെൽപ്പ് എ പേഴ്സൺ ബിക്കം എ ഗുഡ് സിറ്റിസൺ ചുരുക്കത്തിൽ രാഷ്ട്രതന്ത്ര പഠനം നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വളരെ നിസ്സംശയം തന്നെ പറയാൻ കഴിയും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് മാത്രമല്ല ഒരു നല്ല പൗരനായി മാറാൻ ഒരു വ്യക്തി നല്ല ഒരു പൗരനായി മാറാൻ രാഷ്ട്രതന്ത്ര പഠിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ് ഡിയർ സ്റ്റുഡൻസ് ടുഡേ വി സ്റ്റഡീസ് വേരിയസ് തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ ചില സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി സിദ്ധാന്തങ്ങൾ മാത്രമല്ല കേട്ടോ സിദ്ധാന്തങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ചേ അല്ല എന്താണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ വ്യാപ്തി ആ വിഷയത്തിൽ വ്യാപ്തി എവിടെ വരെയൊക്കെ വ്യാപിച്ചു കിടക്കുന്നു മാത്രമല്ല ആ വിഷയം പഠിക്കുന്നതിൻ്റെ എന്താണ് ഇതെല്ലാം നമ്മൾ പഠിച്ചു തീർച്ചയായും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ അല്പം പാടുള്ളൊരു ഭാഗമാണ് കേട്ടോ എങ്കിലും നിങ്ങൾക്ക് വളരെ നന്നായി പഠിച്ചെഴുതാൻ കഴിയുന്ന ഒരു ഭാഗം കൂടെയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്താണ് പഠിക്കേണ്ടതെന്ന് സാറ് പറഞ്ഞുതരാം എന്താ പഠിക്കേണ്ടത് ഈ പാഠഭാഗത്ത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ഭാഗമെന്ന് പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രതരശാസ്ത്രം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് സ്ഥിരമായി പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ആരും ഈ ഒരു ചോദ്യം പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത് ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് ചെയ്യാൻ കഴിയുന്ന ചില അസൈൻമെൻറ്റുകൾ തരാം നിങ്ങൾക്ക് ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞു നിരവധി പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ഉണ്ട് ഒരുപാട് രാഷ്ട്രീയ ചിന്തകന്മാർ ഈ ചിന്തകന്മാരുടെ ചിത്രങ്ങൾ കളക്റ്റുകയും ആ ചിന്തകന്മാരുടെ ഒരു പ്രധാനപ്പെട്ട നിർവചനമെങ്കിലും ആ ചിന്തകന്മാരുടെ ഫോട്ടോ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ എഴുതി വെച്ച് ഒരു ആൽബം നിങ്ങൾക്ക് പ്രിപ്പേർ ചെയ്യാൻ കഴിയും അത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് സമർപ്പിക്കുകയും ചെയ്യണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ പഠന കളവിയിലെ പുതിയ ആശയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം